ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് വിശേഷങ്ങൾ? നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് കൈകൾ കൂട്ടി നിൽക്കാവൂ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ മുമ്പിൽ ആയിരിക്കുന്ന മക്കളെ അങ്ങ് കടാക്ഷിച്ചാലും ഞങ്ങളെ പൂർണ്ണമായും അങ്ങേ തൃപ്പാദത്തിൽ കാണിക്കയായി സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കണമേ. ഉണ്ണി യേശുവിനെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും കാത്തു പരിപാലിച്ച പോലെ ഞങ്ങളെയും കാത്തു പരിപാലിക്കണമേ. ആമേൻ. കഴിഞ്ഞ ക്ലാസ്സില് ടീച്ചർ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. എന്താണെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? രണ്ട് ബൈബിൾ വാക്യം പഠിപ്പിച്ചു തന്നു. അത് വീട്ടിൽ എല്ലാരോടും പറയാൻ പറഞ്ഞു. പറഞ്ഞായിരുന്നു. ഓക്കെ, നല്ല കുട്ടികളാ, മിടുക്കരായിട്ടോ നിങ്ങൾ എല്ലാവരും. നമുക്ക് ഇന്ന് ഈ ക്ലാസ്സില് വിശുദ്ധന്മാരെ കുറിച്ച് പഠിക്കാം. എങ്ങനെ വിശുദ്ധന്മാരാകാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. വിശുദ്ധർ എന്ന് വെച്ചാൽ ആരാണ്? ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരാണ് വിശുദ്ധ. വിശുദ്ധർ എന്ന് വെച്ചാൽ ആരാണ്? ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരാണ് വിശുദ്ധ. വിശുദ്ധരാകാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. യേശുവിന്റെ നാമത്തെ പ്രതി നല്ല കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. എങ്ങനെ നമുക്ക് വിശുദ്ധരാകാം? ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്നവരാണ് വിശുദ്ധരായി മാറുന്നത്, അല്ലേ? അപ്പൊ ദൈവത്തിന്റെ ഹിതം എന്ന് വെച്ചാൽ എന്താ? ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് നമ്മൾ ജീവിക്കാം. ദൈവകൽപ്പനകൾ എത്ര എണ്ണമുണ്ട്? 10 എണ്ണം, അല്ലേ? ഈ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ നമുക്കും ആകാം വിശുദ്ധരാകാം. നമുക്കും വിശുദ്ധരാകാൻ സാധിക്കും, അല്ലേ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? മുതിർന്നവരെ ബഹുമാനിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, സഹായിക്കണം, ആരോടും പിണങ്ങാൻ പാടില്ല. ചിലപ്പോൾ പിണങ്ങിപ്പോയാൽ ഉടനെ അവരോട് ചെന്ന് മാപ്പ് ചോദിക്കണം. പിന്നെയോ മറ്റുള്ളവരുടെ അലിവ് തോന്നുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും പെൻസിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. പെൻസിലും റബ്ബറും ഒക്കെ കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ കൂടെയുള്ള ഒരു കൂട്ടുകാരിക്കും ചിലപ്പോൾ ഒരു പെൻസിൽ ഇല്ലായിരിക്കാം. എഴുതാൻ പെൻസിൽ ഇല്ലാതെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിലുള്ള നമ്മൾ കരുതി വെച്ച പെൻസില് ആ കുട്ടിക്ക് കൊടുക്കണം. അത് ആ കുട്ടിയോട് തോന്നുന്ന ഒരു നമ്മുടെ ഒരു സ്നേഹമാണല്ലേ. നമ്മൾ ആ കുട്ടിയെ കൂടെ നമ്മൾ കരുതുന്നു എന്ന് ആ കുട്ടിക്കും തോന്നാൻ സാധിക്കും. നമ്മളെല്ലാവരെയും എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടു കൂടി പോകണം. പിന്നെ എന്ത് ചെയ്യാം നമുക്ക്? ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ പാത്രത്തിൽ നിന്നും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാകുമ്പോഴും നമുക്ക് എന്താ തോന്നുക? ആ കുട്ടിയോട് നമുക്ക് സ്നേഹം തോന്നും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് തിരിച്ച് സ്നേഹം തോന്നും. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സ്നേഹിക്കുവാനും സാധിക്കും. പിന്നെന്താ? പുണ്യ പ്രവൃത്തികൾ ചെയ്യണം. ഇതെല്ലാം ഓരോരോ കുഞ്ഞു കുഞ്ഞു പുണ്യ പ്രവൃത്തികളാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും സഹായിക്കുന്നതും അവരോട് കരുണ കാണിക്കുന്നതും അവരോട് അനുവ് തോന്നി അവരെ സഹായിക്കുന്നതും എല്ലാം പുണ്യ പ്രവൃത്തികളാണ്. നമുക്ക് വിശുദ്ധരെ ഒന്ന് പരിചയപ്പെട്ടാലോ? നിങ്ങൾക്കറിയാവുന്ന വിശുദ്ധർ ആരൊക്കെയാണ്? വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ ക്ലാര, വിശുദ്ധ അൽഫോൺസാമ്മ. ഈ മദർ തെരേസയുടെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടോ നിങ്ങള്? അതുപോലെ വിശുദ്ധ അൽഫോൺസാമ്മയുടെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടോ? വിശുദ്ധ അൽഫോൺസാമ്മയുടെ സ്ഥലം എവിടെയാണ്? ഭരണങ്ങാനത്ത്, അല്ലേ? ഭരണങ്ങാനത്താണ് വിശുദ്ധ അൽഫോൺസാമ്മയെ അടക്കം ചെയ്തിരിക്കുന്നത്. അവിടെ വെച്ചാണ് വിശുദ്ധ അൽഫോൺസാമ്മ അത്ഭുത പ്രവൃത്തികൾ കാണിച്ചിട്ടുള്ളത്. ടീച്ചർ ഒരു കുഞ്ഞി കഥ പറഞ്ഞുതരാം, വിശുദ്ധ അൽഫോൺസാമ്മയുടെ കഥ. നമ്മുടെ വിശുദ്ധ അൽഫോൺസാമ്മയുടെ കുഞ്ഞിലത്തെ പേര് എന്താണെന്നറിയോ എല്ലാവർക്കും? അന്നക്കുട്ടി. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ടീച്ചർ ഈ കഥ പറഞ്ഞുതരാം. അന്നക്കുട്ടി എന്നായിരുന്നു നമ്മുടെ വിശുദ്ധ അൽഫോൺസാമ്മയുടെ കുഞ്ഞിലത്തെ പേര്. അന്നക്കുട്ടി വളരെ സന്തോഷവതിയാണ്. എല്ലാവരെയും സഹായിക്കും, എല്ലാവരെയും സ്നേഹിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതായിരുന്നു നമ്മുടെ അന്നക്കുട്ടി ചെയ്തുകൊണ്ടിരുന്നത്.
അനക്കുട്ടി കുഞ്ഞുകുട്ടി ആയിരുന്ന സമയം മുതല് എല്ലാവർക്കും വേണ്ടി അനക്കുട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവർക്കും നന്മ പ്രവൃത്തികൾ ചെയ്തിട്ടാണ് അന്നക്കുട്ടി വളരുന്നത്. അന്നക്കുട്ടി സുന്ദരിയായിരുന്നു. അന്നക്കുട്ടിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എന്തായിരുന്നു? അന്നക്കുട്ടിക്ക് മഠത്തിൽ ചേരണമെന്ന്. പക്ഷേ അന്നക്കുട്ടിയുടെ ഈ ആഗ്രഹം വീട്ടിൽ ആരും അന്നക്കുട്ടിക്ക് സാധിച്ചു കൊടുക്കാനായിട്ട് താല്പര്യം കാണിച്ചില്ല. ഒരു ദിവസം അന്നക്കുട്ടി സ്വപ്നത്തില് വിശുദ്ധ തെരേസയെ കാണാനിടയെ. വിശുദ്ധ തെരേസ വന്നിട്ട് എന്താ പറയുന്നത് അന്നക്കുട്ടിയോട്? മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അന്നക്കുട്ടി വിചാരിച്ചു, ഞാൻ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കും? അങ്ങനെയാണെങ്കിൽ എനിക്ക് മഠത്തിൽ ചേർന്നാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ അന്നക്കുട്ടി ഉറച്ച തീരുമാനം എടുക്കുകയാണ്, എനിക്ക് മഠത്തിൽ ചേർക്കാം എന്നുള്ളൊരു ഉറച്ച തീരുമാനം എടുക്കുകയാണ്. അന്നക്കുട്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ, നിരന്തരം പ്രാർത്ഥനയാണ് അന്നക്കുട്ടിക്ക്. അന്നക്കുട്ടിയുടെ വീട്ടിന്റെ അടുത്തൊരു മാവുണ്ടായിരുന്നു. അന്നക്കുട്ടിയുടെ സഹോദരങ്ങൾ എല്ലാവരും ആ മാവിലെ മാവ് പറിച്ചു. അന്നക്കുട്ടിയുടെ ചെറിയമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മാവിലെ മാങ്ങ പറിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അന്നക്കുട്ടിയുടെ സഹോദരങ്ങൾ ആ മാങ്ങ പറിച്ചിട്ട് അന്നക്കുട്ടിക്ക് കൂടെ കൊണ്ടുവരികയാണ്. ആ സമയത്ത് അന്നക്കുട്ടി പറയുന്നുണ്ട്, ചെറിയമ്മ വഴക്ക് പറയത്തില്ലേ, എന്തിനാ പറിച്ചത്, ചെറിയമ്മ പറിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള മാവല്ലേ അത് എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഈ സഹോദരങ്ങൾ അന്നക്കുട്ടിയോട് കൊടുക്കുന്ന സമയത്ത് ആര് വരുന്നു? അന്നക്കുട്ടിയുടെ ചെറിയമ്മ വന്ന് അന്നക്കുട്ടിയെ വഴക്ക് പറയുന്നുണ്ട്. ആരും ഈ മാങ്ങ പറിച്ച കുറ്റം ആരും ഏൽക്കുന്നില്ല. അന്നക്കുട്ടിക്ക് അറിയാം അന്നക്കുട്ടി പറിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അന്നക്കുട്ടിക്ക് അറിയാം, കൂടെ നിൽക്കുന്ന സഹോദരങ്ങൾക്കും അറിയാം. എന്നിട്ടും എല്ലാവരും മൗനം പാലിച്ചു. അന്നക്കുട്ടിയുടെ ചെറിയമ്മ ആരെ വഴക്ക് പറഞ്ഞു? അന്നക്കുട്ടിയെ വഴക്ക് പറഞ്ഞു. അപ്പോ അന്നക്കുട്ടിയായിരിക്കും പറിച്ചതല്ലേ എന്ന് പറഞ്ഞ് അന്നക്കുട്ടിയോട് വഴക്കുണ്ടാക്കി. ഈ അന്നക്കുട്ടിയെ വഴക്ക് പറയുന്ന കണ്ടപ്പോ അന്നക്കുട്ടിയുടെ സഹോദരങ്ങൾക്ക് സങ്കടം നിന്നിട്ട് അവരാ കുറ്റം ഏറ്റെടുത്തു. അപ്പോഴേ അന്നക്കുട്ടിയുടെ ചെറിയമ്മ അന്നക്കുട്ടിയുടെ മാപ്പും ചോദിക്കുന്നുണ്ട്. അത്ര നല്ല സ്വഭാവത്തിലാണ് നമ്മുടെ അന്നക്കുട്ടി വളർന്നു വരുന്നത്. ആരെയും വേദനിപ്പിക്കത്തില്ല, ആരെയും വിഷമിപ്പിക്കത്തില്ല. ഈ നല്ല കാര്യങ്ങളിലൂടെ മാത്രമാണ് അന്നക്കുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അന്നക്കുട്ടിക്ക് മഠത്തിൽ ചേരാൻ ആഗ്രഹം കാണിക്കുമ്പോൾ വീട്ടുകാർ സമ്മതിക്കാതെ വരുന്നു. അപ്പൊ സുന്ദരിയായ അന്നക്കുട്ടി എന്ത് ചെയ്യുമെന്ന് അറിയാവോ? മഠത്തിൽ ചേരാൻ വേണ്ടിയിട്ട് അന്നക്കുട്ടിയുടെ വീട്ടില് തീ കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അന്നക്കുട്ടി ആ തീയിലേക്ക് എടുത്ത് ചാടുകയാണ്. അന്നക്കുട്ടിയുടെ മനസ്സിൽ എന്തായിരുന്നു? അപ്പോ എന്റെ ശരീരം പൊള്ളലേക്കുമ്പോ എന്റെ ഭംഗിയൊക്കെ കുറയുമല്ലോ, അപ്പോ എന്നെ മഠത്തിൽ ചേർക്കാൻ അനുവദിക്കും എന്ന് കരുതി അന്നക്കുട്ടി ആ തീയിലേക്ക് എടുത്ത് ചാടുകയാണ്. ചാടുമ്പോ അന്നക്കുട്ടിയുടെ കാലുകളെല്ലാം പൊള്ളലേൽക്കുന്നു. കാലില് പൊള്ളലേറ്റ് അന്നക്കുട്ടി കിടക്കുന്ന സമയത്ത് അന്നക്കുട്ടിയുടെ മാതാപിതാക്കൾക്ക് തോന്നി അന്നക്കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം. കാരണം അന്നക്കുട്ടി തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് മഠത്തിൽ ചേരാനായിട്ട്. അങ്ങനെ അന്നക്കുട്ടി മഠത്തിൽ ചേരാൻ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി പോവുകയാണ്. അങ്ങനെ അന്നക്കുട്ടി ക്ലാരമഠത്തിൽ ചേരുന്നു. ഭരണങ്ങാനത്തുള്ള ക്ലാരമഠത്തിൽ ചേരുന്നു. ക്ലാരമഠത്തിൽ ചേർന്നു അന്നക്കുട്ടി വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി. അന്നക്കുട്ടി ഒരു സിസ്റ്റർ ആകാൻ വേണ്ടി വ്രതമെടുക്കുന്ന സമയത്ത് അന്നക്കുട്ടിയുടെ പേര് മാറ്റി ഏത് പേരിലാകുന്നു? അൽഫോൺസ എന്ന പേരിലാകുന്നു. അന്നക്കുട്ടി എന്ന അൽഫോൺസ എന്ന പേരൊക്കെ സ്വീകരിച്ച് അന്നക്കുട്ടിയുടെ പഠനമൊക്കെ പൂർത്തിയാക്കി അന്നക്കുട്ടിയെ അധ്യാപികയായി മാറുന്നു. അധ്യാപികയായി ദൂരെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ കുട്ടി അവിടെയും പോകുന്ന ആരുടെ കൂടെയാണ്? കുട്ടികളുടെ കൂടെയാണ്. അന്നക്കുട്ടിക്ക് വലിയ ഇഷ്ടമായിരുന്നു കുട്ടികളെ, ഭയങ്കര സ്നേഹമായിരുന്നു. എപ്പോഴും കുട്ടികളുടെ കൂടെ ആയിരിക്കാനായിരുന്നു അന്നക്കുട്ടി ആഗ്രഹിച്ചിരുന്നത്. കുഞ്ഞിനെയും അതെ, സിസ്റ്റർ അൽഫോൺസ ആയതിനു ശേഷവും അന്നക്കുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കാനായിരുന്നു. അങ്ങനെ സിസ്റ്റർ അൽഫോൺസ കുഞ്ഞുങ്ങളുടെ കൂടെ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചും കുഞ്ഞുങ്ങളുടെ കൂടെ സന്തോഷകരമായി പോകുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റർ അൽഫോൺസിക്ക് സുഖമില്ലാതെ വരുന്നു. സുഖമില്ലാതെ വരുന്ന സമയത്ത് എന്താ ചെയ്യുക? സിസ്റ്റർ ആകെ അവശതയായി സിസ്റ്റർ കിടപ്പിലാവുന്നു. കിടപ്പിലാവുന്ന സമയത്ത് എന്താ പറ്റുന്നു? വിശുദ്ധ ചാവറച്ചൻ അന്നക്കുട്ടിക്ക് ദർശനത്തിൽ വന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അന്നക്കുട്ടിയും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ അന്നക്കുട്ടിയുടെ കൂടെയുള്ള എല്ലാ സിസ്റ്റേഴ്സും ആരുടെയായിരുന്നു പ്രാർത്ഥന യാചിച്ചത്? ചാവറച്ചനോട്, വിശുദ്ധ ചാവറച്ചനോടാണ് പ്രാർത്ഥന യാചിച്ചത്. അങ്ങനെ അന്നക്കുട്ടി സുഖം പ്രാപിക്കുന്നു. സുഖം പ്രാപിച്ച് വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും അന്നക്കുട്ടിക്ക് അത് അധികം നാളെ നീണ്ടു നിന്നില്ല. വീണ്ടും അന്നക്കുട്ടിക്ക് അസുഖമാകുന്നുണ്ട്. എന്തുപറ്റി?
അന്നക്കുട്ടിക്ക് ക്ഷയരോഗം പിടിക്കുകയാണ്. അന്നക്കുട്ടി വീണ്ടും കിടക്കുകയാണ്. അപ്പോഴും അന്നക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ഈ സഹനം. അന്നക്കുട്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. എന്തും സഹിക്കേണ്ട മനസ്സ് ആർക്കുണ്ടായിരുന്നു? സിസ്റ്റർ അൽഫോൺസയ്ക്ക് ഉണ്ടായിരുന്നു. അൽഫോൺസ എന്താ പ്രാർത്ഥിച്ചത്? സിസ്റ്റർ പ്രാർത്ഥിച്ചു, ഈശോയെ രാവിലെ മുഴുവൻ എനിക്ക് എന്നെ ഈ രോഗത്തിൽ നിന്ന് മുക്തനാക്കണമേ. രാത്രി മുഴുവൻ നീ എനിക്ക് വേദന തന്നാലും ഞാനത് സഹിച്ചുകൊള്ളാം. അപ്പോൾ മറ്റാരും അറിയില്ലല്ലോ എന്നായിരുന്നു അന്നക്കുട്ടിയുടെ ഒരു ആഗ്രഹം. അന്നക്കുട്ടി അങ്ങനെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അന്നക്കുട്ടി പോകുന്ന സമയത്ത് എന്ത് പറ്റുന്നു? അന്നക്കുട്ടിയെ കാണാൻ കുഞ്ഞിക്കുട്ടികളൊക്കെ വരുന്നുണ്ട്. റോസാപ്പൂക്കളാണ് കൊണ്ട് കൊടുക്കുന്നത്. അൽഫോൺസാമ ഒരുപാട് സഹനത്തിലൂടെ കടന്നു പോകാൻ തുടങ്ങി. അങ്ങനെ പോകുന്ന സമയത്ത് 36-ാമത്തെ വയസ്സിൽ അൽഫോൺസാമ ഈ ലോകത്തോട് വിട പറയുകയാണ്. അങ്ങനെ അൽഫോൺസാമ എവിടെ അടക്കം ചെയ്യുന്നു? ഭരണങ്ങാനത്ത് അടക്കം ചെയ്യണം. പാലയിലുള്ള ഭരണങ്ങാനത്ത് ഇന്നും അവിടെ തീർത്ഥാടകർ ഒരുപാട് പേര് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടെ എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ഒരു മുടന്തനായ ഒരു ബാലൻ അവിടെ ഉണ്ടായിരുന്നു. അവന്റെ രണ്ട് കാലും വളഞ്ഞായിരിക്കുന്നു, അവന് നടക്കാൻ സാധിക്കത്തില്ല. അപ്പൊ എല്ലാ കുട്ടികളെയും കൊണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയാമായിരുന്നു. ഈ കുട്ടിയുടെ പേരെന്തായിരുന്നു അറിയോ? ഷാജി എന്നായിരുന്നു ഈ കുഞ്ഞിന്റെ പേര്. അപ്പോ അച്ഛനും അമ്മയും തീരുമാനിച്ചു ഈ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയി അൽഫോൺസാമയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം എന്ന് കരുതി ഈ കുഞ്ഞിനെയും കൊണ്ട് അൽഫോൺസാമയുടെ അടുത്ത് അൽഫോൺസാമയെ അടക്കം ചെയ്ത ആ സ്ഥലത്ത് പൊരുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയോ? പെട്ടെന്ന് ഈ കുഞ്ഞിന്റെ രണ്ട് കാലും നിവരുകയാണ്. നിവർന്ന് ഈ കുഞ്ഞിന് രോഗസൗഖ്യം ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അൽഫോൺസാമ ആദ്യം ചെയ്ത അത്ഭുത പ്രവൃത്തി. അതോടുകൂടി നമ്മുടെ അൽഫോൺസാമ വിശുദ്ധ അൽഫോൺസാമയായി മാറുന്നുണ്ട്. അപ്പൊ നമ്മളും എന്താ ചെയ്യേണ്ടത്? നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരോട് നല്ല വാക്കുകൾ പറയുകയും ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞായി വളരുവാനും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും എല്ലാ പേർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ അൽഫോൺസാമയോട് പ്രാർത്ഥിച്ചാലും നമ്മുടെ ആഗ്രഹം സാധിക്കുമല്ലേ? ആ ഷാജിയുടെ കാല് നിവർന്നതുപോലെ ഈ രോഗാവസ്ഥയിലുള്ള എല്ലാവരും ഇന്ന് അൽഫോൺസാമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഈ പാഠത്തിലെ ഏതൊക്കെ വാക്കുകൾ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? എഫ് മുതല് ജെ വരെ പഠിച്ചായിരുന്നു. ഒന്ന് ഓർമ്മിച്ച് നോക്കിയാലോ? ഓർമ്മയുണ്ടോ നോക്കട്ടെ. എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കാവൂ. എഫ് ഫോർ ഫെയ്ത്ത്, ജി ഫോർ ഗോഡ്, H for Holy Spirit, I for Incarnation, J for Jesus. F മുതൽ J വരെയുള്ള വാക്കുകൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ടീച്ചർ ഈ ക്ലാസ്സിലെ ഒരു ഹോംവർക്ക് കൂടെ തരികയാണ്. കഴിഞ്ഞ പാഠത്തില് A മുതൽ നമ്മൾ പഠിക്കുകയുണ്ടായി. A മുതൽ നമ്മൾ J വരെയുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ A മുതൽ J വരെയുള്ള വാക്കുകൾ എല്ലാവരും വീട്ടിലുള്ള അച്ഛനും അമ്മയോടും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഇതാണ് നിങ്ങൾക്ക് തരുന്ന ഹോംവർക്ക്. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് കൈകൾ കൂട്ടി നിൽക്കാവോ. പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ഈശോയെ നൽകിയ നല്ല ദൈവമേ, ദൈവവിശ്വാസത്തിൽ ആഴമായി വളരുവാനും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി നല്ല കുഞ്ഞായി തീരുവാനും ഉണ്ണി ഈശോയെ പോലെ ദൈവത്തിനും മാതാപിതാക്കൾക്കും പ്രിയമുള്ളവരായി തീരുവാനും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.